ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റിയാസ് വീട്ടിലേക്ക് സ്വാഗതം. ഗർഭസ്ഥ ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് നോക്കി കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ സാധിക്കുമോ? അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നിവയെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിന് മുന്നെയായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഗർഭകാലത്ത് കുഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് അറിയുന്നതിനു വേണ്ടി പലരും ആഗ്രഹിക്കാറുണ്ട്. പണ്ടുള്ളവർ ഗർഭിണിയുടെ ശരീരാകൃതിയും വയറിൻ്റെ വലിപ്പവും സ്തനങ്ങളുടെ വലിപ്പവുമെല്ലാം നോക്കി ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ചിലതെല്ലാം ശരിയാവുമെങ്കിലും ചിലതെല്ലാം തെറ്റുമുണ്ടാകും. എന്നാൽ ഹൃദയസ്പന്ദന നിരക്ക് കുഞ്ഞിൻ്റെ ലിംഗനിർണയം നടത്തുന്നുണ്ട് എന്ന കാര്യം പലരും പറയുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൃദയമിടിപ്പ് നോക്കി കുഞ്ഞിൻ്റെ ലിംഗനിർണയം നടത്താൻ സാധിക്കുന്നുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് കൃത്യമായ ഉത്തരം. ഹൃദയമിടിപ്പിന് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ലിംഗനിർണയം പ്രവചിക്കാൻ കഴിയില്ല. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് നോക്കി ആദ്യ 3 മാസത്തിൽ തന്നെ അവരുടെ ലിംഗനിർണയം പ്രവചിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കേട്ടിരിക്കാം. ഇത് 140 BPM കൂടുതലാണെങ്കിൽ നിങ്ങൾക്കൊരു പെൺകുഞ്ഞായിരിക്കുമെന്നും 140 BPM താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ആൺകുഞ്ഞുമായിരിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ പഠനങ്ങൾ പറയുന്നത് ഗർഭസ്ഥ ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് നോക്കി ലിംഗനിർണയം നടത്താൻ സാധിക്കില്ല എന്നതിനെക്കുറിച്ചാണ്. ആൺകുഞ്ഞിനെയും പെൺകുഞ്ഞിനെയും ഗർഭം ധരിക്കുന്നതിനുള്ള മാനദണ്ഡം എന്താണ്? ശുക്ലം അണ്ഡവുമായി ചേർന്നാൽ ഉടൻ തന്നെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ലിംഗനിർണയം നടക്കുമെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഗർഭിണിയാണെന്ന് അറിയുന്നതിന് മുൻപ് തന്നെ ഇത് സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഇത് സ്കാനിങ്ങിലൂടെ കണ്ടെത്തുന്നതിന് കുറച്ചധികം ആഴ്ചകൾ കാത്തിരിക്കേണ്ടതായി വരുന്നുണ്ട്. കാരണം ജനനേന്ദ്രിയം കുറച്ചു കാലത്തേക്ക് വികസിക്കില്ല. പക്ഷേ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ക്രോമസോമുകൾ നോക്കി ലിംഗനിർണയം അറിയാൻ സാധിക്കുന്നുണ്ട്. മിക്ക കേസുകളിലും പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ 2X ക്രോമസോമാണ് ഉണ്ടാവുന്നത്. എന്നാൽ ആൺകുട്ടികളാണെങ്കിൽ അത് XY ക്രോമസോമുകളായിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയം ഉടനടി വികസിക്കുന്നില്ല എന്നതാണ് സത്യം. യഥാർത്ഥത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഗർഭം ആരംഭിച്ച് 4 മുതൽ 6 ആഴ്ച വരെ സമാനമായി കാണപ്പെടുന്നു. ശേഷം 10 മുതൽ 20 ആഴ്ചയ്ക്കുള്ളിലാണ് ലിംഗമാറ്റം പതുക്കെ പതുക്കെ നടക്കുന്നത്. എപ്പോഴാണ് ഒരു കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കുന്നത്? ഒരു കുഞ്ഞിൻ്റെ ലിംഗതയെക്കുറിച്ച് പൂർണ്ണമായി ഉറപ്പാക്കുവാനുള്ള ഏക മാർഗം കുഞ്ഞ് ജനിക്കുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിലെല്ലാം ലിംഗനിർണയം നടത്താനുള്ള അനുമതിയുണ്ട്. ഈ പ്രക്രിയയ്ക്ക് വേണ്ടി അടിവയറ്റിലും പെൽവിക് ഏരിയയിലും സ്കാൻ ചെയ്യാൻ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദ തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ അൾട്രാസൗണ്ട് സ്കാനിംഗ് എന്ന് പറയുന്നത്. കുഞ്ഞിൻ്റെ ലിംഗനിർണയത്തിന് വേണ്ടി മാത്രമല്ല കുഞ്ഞിനുണ്ടാവുന്ന ആരോഗ്യകരമായ പ്രശ്നങ്ങളും മറ്റു അസ്വസ്ഥതകളെക്കുറിച്ച് അറിയുന്നതിനും സ്കാനിംഗ് സഹായിക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയെല്ലാമാണ് ഡോക്ടർ സ്കാനിംഗ് നിർദ്ദേശിക്കുന്നത് എന്നുള്ളത് പലപ്പോഴും പലരും അറിയേണ്ട ഒന്നാണ്. ഗർഭധാരണം ഉറപ്പിക്കുന്നതിനും ഗർഭപാത്രത്തിൽ തന്നെയാണോ ഗർഭധാരണം സംഭവിച്ചിട്ടുള്ളത് എന്നറിയുന്നതിനും ആദ്യ മാസങ്ങളിൽ സ്കാനിങ്ങിന് സഹായിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്, കുഞ്ഞിൻ്റെ പ്രായം, വളർച്ച എന്നിവ അറിയുന്നതിന് വേണ്ടിയാണ് ആദ്യ മാസത്തിൽ സ്കാനിംഗ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ കുഞ്ഞിൻ്റെ വളർച്ച ശരിയായ രീതിയിലാണോ എന്നും ഒന്നിലധികം ഗർഭധാരണം സംഭവിച്ചിട്ടുണ്ടോ എന്നും കുഞ്ഞ് നല്ല ആരോഗ്യത്തോടെ തന്നെയാണോ വളരുന്നത് എന്ന് അറിയുന്നതിനും വേണ്ടിയാണ് ഗർഭകാലത്ത് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ സ്കാനിംഗ് നടത്തുന്നത്. ഇത് കുഞ്ഞിനുണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള അനാരോഗ്യകരമായ കാര്യങ്ങളും 80% കണ്ടെത്താനും പരിഹരിക്കാനും സഹായിക്കുന്നുണ്ട്. തേർഡ് ട്രൈമസ്റ്ററിൽ നടത്തുന്ന അൾട്രാസൗണ്ട് സ്കാനിംഗ് കുഞ്ഞിൻ്റെ അനക്കം കൃത്യമാണോ എന്നും കുഞ്ഞ് അനങ്ങുന്നുണ്ടോ എന്നറിയുന്നതിനും സഹായിക്കുന്നുണ്ട്. ഗർഭപാത്രത്തിൻ്റെയും പെൽവിക്കിൻ്റെയും പൊസിഷൻ കൃത്യമാണോ എന്ന് അറിയുന്നതിനു വേണ്ടിയും സ്കാനിംഗ് സഹായിക്കുന്നുണ്ട്. ലിംഗനിർണയത്തെക്കുറിച്ചുള്ള ചില വിശ്വാസങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആൺകുട്ടിയാണെങ്കിൽ വയറ് മുന്നോട്ട് ഉന്തി നിൽക്കുക, മുടിയും ശരീരവും തിളക്കവും ഉള്ളതായി തീരുന്നു, മോർണിംഗ് സിക്നസ് ഇല്ലാതിരിക്കുക, ചീസ്, മീറ്റ്, ഉപ്പ്, പുളി എന്നിവയോട് കൂടുതൽ ഇഷ്ടം കാണിക്കുക, ചർമ്മം വരണ്ടതായിരിക്കുക എന്നിവയെല്ലാമാണ് ആൺകുഞ്ഞാണ് ഗർഭത്തിലുള്ളത് എന്ന് കാണിക്കുന്ന ലക്ഷണങ്ങളിൽ പഴമക്കാർ പറയുന്നത്. എന്നാൽ
പെൺകുഞ്ഞാണെങ്കിൽ ഉണ്ടാവും ചില ലക്ഷണങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. അധികം വയറില്ലാത്ത അവസ്ഥ, ഉള്ള വയറ് മുകളിലേക്ക് കയറി നിൽക്കുന്ന അവസ്ഥ എന്നിവയുണ്ടെങ്കിൽ അത് പെൺകുട്ടിയായിരിക്കും സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ 12 ആഴ്ചയിലാണ് ഇവരിൽ മോർണിംഗ് സിക്നസ് ഉണ്ടാവുന്നത്. സ്തനങ്ങളിൽ വലതുവശത്തെ സ്ഥാനത്തേക്കാൾ വലിപ്പം ഇടതുവശത്തെ സ്ഥാനത്തായിരിക്കും ഉണ്ടാവുക. മധുരം കൂടുതൽ കഴിക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അല്പം ശ്രദ്ധിക്കണം. ഇത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. എങ്കിലും ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ പെൺകുഞ്ഞാണെന്നാണ് പഴമക്കാർ പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്.